എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കുന്നത് മലയാളം വ്യാകരണത്തിലെ സന്ധി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എന്താണ് സന്ധി എന്ന വാക്കിന്റെ അർത്ഥം? സന്ധി എന്നാൽ ചേർച്ച, ചേർച്ച എന്നാണ് അർത്ഥം. അതായത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത്. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് സന്ധി എന്ന് പറയുന്നത്. ഇനി നമുക്ക് വർണ്ണം എന്താണെന്ന് നോക്കാം. എന്താണ് ഈ വർണ്ണം? ഭാഷയിലെ ഏറ്റവും അടിസ്ഥാന ഘടകം, ഭാഷയിലെ തന്നെ ഏറ്റവും അടിസ്ഥാന, ഏറ്റവും ചെറുത്, ഏറ്റവും ചെറിയ ഘടകമാണ് വർണ്ണം. അതായത് അതിനെ പിന്നെ തിരിക്കാൻ പറ്റത്തില്ല, തിരിക്കാൻ കഴിയുന്നതിലെ ഏറ്റവും ചെറുതാണ്. അതായത് ക എന്നൊരു അക്ഷരം എങ്ങനെ ഉണ്ടായതാണ്? ക എന്ന വർണ്ണവും ആ എന്ന വർണ്ണവും കൂടി ചേർന്നുണ്ടായതാണ് ക എന്ന അക്ഷരം. ഇനി കാ എന്നൊരു അക്ഷരമാണെങ്കിലോ? ക എന്ന വർണ്ണവും ആ എന്ന വർണ്ണവും കൂടി ചേർന്നുണ്ടായതാണ് കാ എന്ന അക്ഷരം. അതുപോലെ ഇങ്കായാണെങ്കിലോ? ങ് അധികം കായാണ് ഇങ്ക. ഇഞ്ച, ഞ് അധികം ചായാണ് ഇഞ്ച. ഇനി അതായത് വർണ്ണങ്ങൾ കൂടി ചേർന്നാണ് നമുക്ക് അക്ഷരങ്ങൾ ലഭിക്കുന്നത്. ഇനി സ്വരാക്ഷരമാണെങ്കിൽ അത് വർണ്ണങ്ങളായിരിക്കും, അതിനെ പിന്നെ തിരിക്കാൻ പറ്റത്തില്ല, സ്വരാക്ഷരമല്ല വർണ്ണമാണ്. ഇനി അപ്പൊ വർണ്ണം മനസ്സിലായി. ഇനി നമുക്ക് ഓരോ സന്ധികൾ നോക്കാം. ഒന്നാമത്തേതാണ് ആഗമ സന്ധി. എന്താണ് ആഗമ സന്ധി? ആദ്യം തന്നെ പറഞ്ഞു, രണ്ട് വർണ്ണം തമ്മിൽ കൂടി ചേരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് സന്ധി എന്ന് പറയുന്നത്. അപ്പൊ എന്ത് മാറ്റമാണ് ആഗമ സന്ധിയിൽ ഉണ്ടായത്? ഒരു വർണ്ണം ആഗമിച്ചു. ആഗമിക്കുക എന്ന് പറയുന്നതാണ് വന്നു ചേരുക. ആഗമസന്ധിയിൽ പുതിയൊരു വർണ്ണം വന്നു ചേർന്നു, ആഗമിച്ചു. എക്സാമ്പിൾ ഉദാഹരണങ്ങൾ നോക്കാം. ഒന്നാമത്തത് തിരുവാതിര. അപ്പൊ നിങ്ങൾ സ്വയം നേടി നോക്കുക, എങ്കിലിത് മനസ്സിലാവുള്ളൂ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ. അപ്പോൾ ഒന്നാമത്തത് തിരുവാതിര. തിരുവാതിര എങ്ങനെയാണ് പിരിച്ചെഴുതുക? പിരിച്ചെഴുതിയിട്ട് അവിടെ എന്ത് മാറ്റം ഉണ്ടായി നോക്കിയാൽ മതി. തിരുവാതിര എങ്ങനെ പിരിച്ചെഴുതാം? തിരു അധികം ആതിര. തിരു അധികം ആതിരയാണ് തിരുവാതിര. അപ്പൊ എന്ത് മാറ്റമാണ് ഉണ്ടായത്? തിരുവാതിരയ്ക്ക് അത് തിരു ഉണ്ടോ? ഉണ്ട്. ആതിര അതുപോലെ തന്നെ ഇല്ലേ? ഉണ്ട്. പിന്നെ എന്താണ് പുതുതായിട്ട് വന്നു ചേർന്ന? എന്താണ് വ്? വ് എന്നൊരു വർണ്ണം പുതുതായിട്ട് ആഗമിച്ചു, അതായത് വന്നു ചേർന്നു. അപ്പൊ എന്താണ് വന്നു ചേർന്നാൽ എന്താണ് ആഗമസന്ധി. നമുക്കറിയാം വ എന്ന് നോക്കുമ്പോൾ തന്നെ കാണാം വ എങ്ങനെ ഉണ്ടായതാണ്? വ് അധികം ആയാണ് വ. വ് അധികം ആ വ. അപ്പൊ എന്താണ് ആഗമിച്ചത്? ആ അവിടെ ഉണ്ടായിരുന്നതാണ്, പുതുതായിട്ട് ആഗമിച്ച എന്താണ് വ് എന്ന വർണ്ണം ആഗമിച്ചു. അപ്പൊ അത് ആഗമസന്ധി. അടുത്തത് വാഴയില. വാഴയില എങ്ങനെ പിരിച്ചെഴുതുക? വാഴ അധികം ഇല ആണ് വാഴയില. വാഴ അധികം ഇല, വാഴയില. അപ്പൊ എന്ത് മാറ്റം ഉണ്ടായി? വാഴ ഉണ്ട്, അപ്പുറത്തും ഉണ്ട് അല്ലെ? വാഴയില എന്ന് എഴുതിയില്ല, വാഴയുണ്ട്. ഇല, ഇല അപ്പുറത്തുണ്ടോ നോക്കിയേ? വാഴയില. ഉച്ചാരണം നോക്കിയേ? വാഴയില. ഇല എന്ന് പറയുമ്പോൾ തന്നെ, വാഴയില എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇല വരുന്നുണ്ട്. അപ്പൊ ഇല എന്തുണ്ട്? അവിടെ ഉണ്ട്, ഇല എന്ന് കിടക്കുന്നത് അല്ലേ? അപ്പൊ അക്ഷരം അതേപോലെ കാണാനില്ല, പക്ഷെ എന്തുണ്ട്? ഉച്ചാരണമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ചിഹ്നമുണ്ട്. പുതുതായിട്ട് ആഗമിച്ച എന്താണ് അപ്പോ? യ്. യ് എന്നൊരു വർണ്ണമാണ് പുതിയതായിട്ട് ആഗമിച്ചത്, വാഴയില. യ് എന്നൊരു വർണ്ണം ആഗമിച്ചു. അപ്പൊ എന്താണത്? ആഗമസന്ധി. അതായത് യായ വായ ഒക്കെ ആഗമിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ കൂടി ചേർന്ന് എഴുതുമ്പോൾ അതുണ്ടെങ്കിൽ എന്തായിരിക്കും സന്ധി? ആഗമസന്ധി ആയിരിക്കും. ഇനി അല്ലാത്തവയുണ്ട്, നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. കരിമ്പന എങ്ങനെ കരിമ്പന പിടിച്ചെഴുതുക? കരി അധികം പനയാണ് കരിമ്പന. കരി അധികം പന കരിമ്പന. അപ്പൊ എന്താണ് ആഗമിച്ചത്? ഇമ്പായാണ് ആഗമിച്ചെന്ന് പറയരുത്, കാരണം ഇമ്പ എന്തൊക്കെ കൂടി ചേർന്നുണ്ടായതാ? മ അധികം പായാണ് ഇമ്പ. മ അധികം പായാണ് ഇമ്പ. അപ്പൊ എന്താണ് പായ അവിടെ ഉണ്ടായിരുന്ന? അപ്പൊ ആഗമിച്ചിട്ടില്ല. അപ്പൊ എന്താണ് ആഗമിച്ചത്? മ. മ ആണ് ആഗമിച്ചത്. അപ്പൊ എന്താണ് സന്ധി? കരിമ്പന ആഗമ സന്ധിയാണ്. മറ്റുദാഹരണം കരിങ്കല്ല്. കരിങ്കല്ല് എങ്ങനെയാ പിരിച്ചെഴുതുക? കരി അധികം കല്ല്. കരിയും കല്ലും കൂടി ചേർന്നുണ്ടായതാണ് കരിങ്കല്ല്. അപ്പൊ എന്താണ് കരിങ്കല്ലിന്റെ അത് എന്താണ് ആഗമിച്ചത്? ങ് അധികം കായാണ് ഇങ്ക. ങായും കായും കൂടെ കൂടി ചേർന്നുണ്ടായതാണ് ഇങ്ക. അപ്പൊ എന്താണ് ആഗമിച്ചിരിക്കുന്നത്? കായ ഉണ്ടായിരുന്ന കരി അധികം കല്ല്, കായ ഉണ്ടായിരുന്നതാണ്. അപ്പൊ എന്താണ് ആഗമിച്ചത്? ങ്. ങ് ങ് എന്നൊരു പുതിയൊരു വർണ്ണം ആഗമിച്ചു. അപ്പൊ എന്താണ് അത്? കരിങ്കല്ലും എന്താണ് ആഗമസന്ധിയാണ്. അതായത് ഇങ്ക, ഇഞ്ച, ഇണ്ട, ഇന്ത ഇങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ വന്നാൽ ഏതായിരിക്കും? അത് ആഗമസന്ധി ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു യായ വായ, അതുപോലെ ഇപ്പൊ പറഞ്ഞ ഇങ്ക, ഇമ്പ, ഇഞ്ച, ഇണ്ട ഇങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ വന്നാലും ആഗമസന്ധി ആയിരിക്കും. ആഗമസന്ധി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു മൂന്നെണ്ണം തരാം, നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. ഒന്നാമത്തത് കരിയില. രണ്ട് പാതയോരം. മൂന്ന് തിരുവത്താഴം. ഇതൊന്ന് സ്വയം ചെയ്ത് നോക്കിയിട്ട് ഏത് വർണ്ണമാണ് ആഗമിച്ചെന്ന് കണ്ടുപിടിക്കുക. ശരി, താങ്ക് യു.